ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോഴിക്കോട് ജില്ല ദുബായ് കെ എം സി സിയുടെ പ്രഗത്ഭനായ അധ്യക്ഷൻ ഇസ്മയിൽ ഏറാമല സംസാരിക്കുന്നു. بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا സമാദരണീയരായ നേതാക്കളെ, വിശിഷ്ടാതിഥികളെ, എം സി സിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെയധികം അഭിമാനപൂർവമാണ് നമ്മൾ ഓരോരുത്തരും ഈ നിമിഷത്തിൽ സാക്ഷികളായിട്ടുള്ളത്. മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ 4th സി എച്ച് രാഷ്ട്ര സേവാ പുരസ്കാരം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞ ധന്യ നിമിഷത്തിലാണ് നാം ഉള്ളത്. അധ്യക്ഷ പ്രസംഗം എന്നുള്ളത് ഏതൊരു ചടങ്ങിൻ്റെയും ഔപചാരികമായ ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഏതാനും വാക്കുകൾ നിങ്ങൾക്ക് മുമ്പാകെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സി എച്ചിൻ്റെ വിയോഗത്തിന് 40 വർഷം പൂർത്തിയായി എന്നിവിടെ പറയുകയുണ്ടായി. 56 കൊല്ലം മാത്രം ജീവിച്ച സി എച്ച് വിട പറഞ്ഞതിന് ശേഷം 40 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ 40 വർഷവും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സി എച്ചിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർക്ക് ഒരു വിഷയദാരിദ്ര്യവും ഈ 40 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ 40 കൊല്ലമായി സി എച്ചിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സി എച്ചിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കാർക്കും ഒരു മടുപ്പും സി എച്ചിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നതിൽ ഉണ്ടാകുന്നില്ല. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുബായിൽ വർഷങ്ങളായി ഇതുപോലെ സി എച്ച് അനുസ്മരണം ചെറുതും വലുതുമായി നടന്നു വരുന്നു. ഓരോ വർഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ ജനപങ്കാളിത്തം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ അതിലൊരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതും വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒന്നാണ്. സി എച്ച് മരിക്കുമ്പോൾ ഈ ഭൂമുഖത്തേക്ക് പ്രസവിച്ച് വീണിട്ടില്ലാത്ത തലമുറയാണ് ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗവും എന്നുള്ളത് നമുക്കറിയാം. അവരൊക്കെയും അവരുടെ ഹീറോ ആയി ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന മഹാപ്രതിഭയാണ്. എന്തുകൊണ്ടാണ് അവർ സി എച്ചിനെ ഹീറോ ആക്കിയത് എന്ന് ചോദിച്ചാൽ, സി എച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് രാഷ്ട്രീയ വേദികളിൽ മാത്രമല്ല, മതവേദികളിലും സാംസ്കാരിക സദസ്സുകളിലും സാഹിത്യ സമ്മേളനങ്ങളിലും സി എച്ച് പറഞ്ഞത് രാഷ്ട്രീയമാണ്. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ലോനപ്പൻ നമ്പാടം വരെയുള്ളവർക്ക് ഉരുളക്കുപ്പേരി എന്നുള്ള നിലയിൽ മറുപടി കൊടുക്കാൻ സി എച്ചിന് സാധിച്ചിരുന്നു. പറയാനുള്ളത് പിന്നേക്ക് മാറ്റിവെക്കുന്ന ശീലം സി എച്ചിനുണ്ടായിരുന്നില്ല. ആദർശത്തിൽ വെള്ളം ചേർക്കുകയോ നിലപാടിൽ നിന്ന് പിറകോട്ട് പോവുകയോ ചെയ്യുന്ന ആളായിരുന്നില്ല സി എച്ച്. ഒരു കാലഘട്ടത്തിൽ സി എച്ച് ആയിരുന്നു ലീഗ്. ലീഗ് എന്ന് പറഞ്ഞാലും അത് സി എച്ച് ആയിരുന്നു. അത്രമേൽ പ്രവർത്തകരുടെ ഹൃദയവികാരം ഏറ്റുവാങ്ങിയും അവരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചും മുന്നേറുകയായിരുന്നു സി എച്ച്. എന്നാൽ സി എച്ച് എന്നും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, അതിങ്ങനെയായിരുന്നു: സി എച്ച് മുഹമ്മദ് കോയ മൈനസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈസ് ഈക്വൽ ടു ബിഗ് സീറോ എന്നതായിരുന്നു അത്. സി എച്ച് മുഹമ്മദ് കോയയിൽ നിന്ന് മുസ്ലിം ലീഗ് മൈനസ് ചെയ്താൽ ലഭിക്കുന്നത് ഒരു വട്ടപൂജ്യം എന്നതായിരുന്നു സി എച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. കേവലം സി എച്ച്
സ്വന്തത്തോട് പറഞ്ഞതായിരുന്നില്ല ആ വാക്ക്. അദ്ദേഹം നമുക്കെല്ലാവർക്കുമായി പറഞ്ഞ വാക്കാണത്. ഖിദീ സാഹിബിന്റെ വിയോഗത്തെ തുടർന്ന് ഈ അച്ഛനോട് ബാഫക്കിത്തങ്ങൾ പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്പീക്കറാകണമെന്ന്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തൊപ്പിയൂര് സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്ത പാർട്ടി എന്ന്. മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചിട്ടാണ് എച്ച് മുഹമ്മദ് ഖ്വായാസ് സാഹിബ് സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തത്. ബാഫക്കിത്തങ്ങളുടെ വാക്കനുസരിക്കുകയായിരുന്നു. 5 മാസത്തിന് ശേഷം സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ ബാഫക്കിത്തങ്ങൾ സി എച്ചിനോട് പറഞ്ഞു. സി എച്ച് ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ സ്പീക്കർ കസേരയിൽ നിന്നിറങ്ങി കോഴിക്കോട്ടേക്ക് പോന്നു. MLA ആയ സി എച്ചിനോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് നിന്ന് മത്സരിക്കാൻ ബാഫക്കിത്തങ്ങൾ പറഞ്ഞു. സി എച്ച് മത്സരിച്ചു, വിജയിച്ച് MP ആയി. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും ബാഫക്കിത്തങ്ങൾ പറഞ്ഞു. സി എച്ച് അതും അനുസരിച്ചു, നിയമസഭയിലേക്ക് മത്സരിച്ചു, അങ്ങനെ മന്ത്രിയുമായി. എന്നാൽ ബാഫക്കിത്തങ്ങളുടെ അടുത്ത തീരുമാനം വന്നു, മന്ത്രിസ്ഥാനം രാജിവെച്ച് സി എച്ച് ലോക്സഭയിലേക്ക് വീണ്ടും പോകണം എന്ന്. മന്ത്രി പത്രാസുള്ള കാറും ബംഗ്ലാവും ഉപേക്ഷിച്ച് പാർലമെന്റിലേക്ക് പോകാൻ സി എച്ചിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. രണ്ടാമതൊന്ന് അതേക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. പിച്ചളപ്പിന്നിന്റെ വില പോലും കൽപ്പിക്കാതെ മന്ത്രിസ്ഥാനം രാജിവെച്ച് സി എച്ച് ഡൽഹിക്ക് പോയി. അത് കഴിഞ്ഞ് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലെത്താൻ പാർട്ടി പറഞ്ഞു. സി എച്ച് അതനുസരിച്ചു, വീണ്ടും കേരള നിയമസഭയിലെത്തി. MLA ആകാനും MP ആകാനും സ്പീക്കറാകാനും മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും ഉപമുഖ്യമന്ത്രിയാകാനും ഓരോ കാലത്തും ബാഫക്കിത്തങ്ങളും പാണക്കാട് തങ്ങളും പറഞ്ഞപ്പോൾ അതൊക്കെയും അനുസരിച്ചു സി എച്ച്. ആകാൻ പറഞ്ഞപ്പോൾ അനുസരിച്ചതുപോലെ തന്നെ ഇറങ്ങാൻ പറഞ്ഞപ്പോഴും ഒരു മടിയുമില്ലാതെ സി എച്ച് അതനുസരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിയോടുള്ള വിധേയത്വവും നേതൃത്വത്തോടുള്ള അനുസരണയുമാണ് സി എച്ച് കാണിച്ച മാതൃക. നമുക്ക് ആ മാതൃക പിൻപറ്റാനാവുക എന്നതാണ് ഏറ്റവും നല്ല സി എച്ച് അനുസ്മരണം. സി എച്ചിന്റെ പേരിലുള്ള 4th സി എച്ച് രാഷ്ട്രസേവാ പുരസ്കാരം ടി മുഹമ്മദ് ബഷീർ സാഹിബിന് ഇവിടെ സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെ നടക്കാനുണ്ട്. ഈ വേദിയിൽ KM ഷാജിയുടെ ഇടിവെട്ട് പ്രസംഗവുമുണ്ട്. സി എച്ചിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗ വൈഭവത്തെ മുൻനിർത്തി വെടിക്കെട്ട് കോയ എന്ന് വിളിച്ചിരുന്നതായി MC വടകര ഒരു പറയുകയുണ്ടായി. പുതിയ കാലത്ത് നാം ആ പട്ടം KM ഷാജിക്ക് ചാർത്തി നൽകുകയാണ്. അദ്ദേഹം വെടിക്കെട്ട് പ്രസംഗം ഈ വേദിയിൽ നടത്തുന്നതായിരിക്കും. അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെ താളലയ സൗന്ദര്യമുള്ളതും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗൗരവ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്നതുമായ പ്രഭാഷണവും ഈ വേദിയിൽ നടക്കേണ്ടതുണ്ട്. MA റസാഖ് മാസ്റ്ററുടെ ഹൃദയവികാരം ചേർത്തുള്ള പ്രസംഗത്തിനും നാം കാതോർക്കുകയാണ്. ഇതിനിടയിൽ സമയപരിമിതി കണക്കിലെടുത്ത് അധ്യക്ഷന്റെ പ്രസംഗവും അതുപോലെ തന്നെ ആശംസാ പ്രസംഗം എന്ന ഒരു ചടങ്ങും എല്ലാ പരിപാടികളിലും കാണാറുണ്ട്. ആ പരിപാടിയുടെ ഭാഗവും ഞങ്ങൾക്ക് വേണ്ടി സമയപരിമിതി കാരണം ആ ഒരു സെഷനും ഇല്ലാതാക്കുകയാണ്. ഇവിടെ ഒട്ടേറെ ആളുകൾ ആശംസയർപ്പിക്കുവാൻ സന്നിഹിതരായിട്ടുണ്ട്. ദുബൈ KMCC സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ PK ഇസ്മയിൽ, അതുപോലെ അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, സൈനാർ ഹാജി എടച്ചാക്കൈ, ഹംസ തൊട്ടി തുടങ്ങി കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികൾ OK ഇബ്രാഹിം, NK ഇബ്രാഹിം, ഹസ്സൻ ചാലിൽ തുടങ്ങിയവരും ആശംസ അറിയിക്കുന്നത് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിവിടെ അറിയിക്കുന്നു. KMCC സംസ്ഥാന ഭാരവാഹികൾക്ക് പുറമെ ഓൾ ഇന്ത്യ KMCC പ്രസിഡന്റ് MK നൌഷാദ് സാഹിബ്, വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി ബ്രസീലിയ ശംസുദ്ദീൻ തുടങ്ങി നിരവധി പേർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരുടെയും ആശംസ അറിയിച്ചതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് വിരാമമിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. Thank you so much.